ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്ന് ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ സിംഗിൾ ക്രോഷേ, സിംഗിൾ ചെയിൻ ആണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ ഡബിൾ ക്രോഷേ ആണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ ചെയിൻ ആണിത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ട്വിസ്റ്റ് ചെയ്ത് യാൺ പിടിച്ചതിന് ശേഷം യാൺ നീഡിൽ കൊണ്ട് പുള്ള് ചെയ്തിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തിരുന്ന ആ ചെയിനിലെ ഒരു സ്ട്രാൻഡിലേക്ക് ഈ നീഡിൽ കയറ്റുക. എന്നിട്ട് ഫസ്റ്റ് ഒരു ലൂപ്പിലൂടെ ഇതിടുക, ദെൻ രണ്ട് ലൂപ്പ്. ഓക്കെ, ഇനി ബാലൻസ് വരുന്ന രണ്ട് ലൂപ്പിലൂടെ ഇടുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്ത പോലെ യാൺ പുൾ ചെയ്തിട്ട് ഈ സിംഗിൾ ചെയിനിലെ ഒരു സ്ട്രാൻഡിൽ നമ്മൾ നീഡിലിടുക. യാൺ പുൾ ചെയ്യുക, ഈ സ്ട്രാൻഡിൽ ഇടുക. ഇനി നമ്മൾ ക്രോഷിറ്റിങ് ചെയ്യുക, അതായത് വൂള് പുൾ ചെയ്തിട്ട് ആദ്യം ഒരു ലൂപ്പിലൂടെ ഇടുക. ഓക്കെ, അപ്പോൾ ബാലൻസ് മൂന്ന് ലൂപ്പ് നമുക്ക് കിട്ടും. ഇനി രണ്ട് ലൂപ്പ് ചെയ്യുക, രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. അപ്പോൾ ബാലൻസ് രണ്ട് കിട്ടും. ഇനി മൊത്തം നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ ഇടുക. ഓക്കെ, ഇതിനി കണ്ടിന്യൂ ചെയ്ത് പോയാൽ ആ സിംഗിൾ ചെയിനിൻ്റെ എൻഡ് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ആ ഡബിൾ ക്രോഷേ ചെയിൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി ഇത് പിന്നെയും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ യാൺ എടുത്ത് നെക്സ്റ്റ് അതിൻ്റെ ചെയിനിൽ ചെയ്യുമ്പോൾ അതൊരു ശരിക്കും ഒരു ക്രോഷിറ്റ് പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് പോവാം. സോ ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബിഗ് സ്ട്രാൻഡ് തന്നെ കിട്ടും. ഞാൻ ഇതും അതുപോലെ ഡബിൾ ക്രോഷേ ചെയ്തതാണ്. ഓക്കെ, ഒരു ഹെയർ ബാൻഡ് വേണ്ടി ചെയ്തതാണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ഷീറ്റ് പോലെ തന്നെ കിട്ടും. ഞാൻ ഈ പൗച്ചിന് ഈ ഫ്രണ്ട് സൈഡിൽ ഞാൻ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. ഇത് വേറെ സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഒരു രണ്ട് വൂള്, രണ്ട് കളർ വൂള് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ക്രോഷേ എളുപ്പമാണ്. സിംഗിൾ ക്രോഷേ ചെയ്ത പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.